പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് നമസ്കാരം ഫോക്ലോർ പഠനം എന്ന പാഠ്യപദ്ധതിയിൽ നിന്ന് വരാവുന്ന ഒറ്റവാക്ക് ചോദ്യോത്തരങ്ങൾ നമുക്ക് ഈ സെഷനിൽ ചർച്ച ചെയ്ത് പഠിക്കാം ഫോക്ലോർ എന്ന പദം പ്രയോഗത്തിൽ വന്നത് ഏത് വർഷമാണ് 1846 1846 1846 ഫോക്ലോർ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് ആദ്യമായിട്ട് പ്രയോഗിച്ചത് വില്യം ജോൺ തോംസ് ഫോക്ലോർ എന്ന മലയാള ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് രാഘവൻ പയ്യനാട് ഫോക്ലോർ എന്ന പദത്തിന് സമാനമായ ജർമ്മൻ പദമേത് വോക്സ് കുണ്ടേ ഫോക്ലോർ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ച് കാണപ്പെട്ട മാസിക ഏതാണ് അധീനിയം മാസിക ഓസ്കുണ്ടെ എന്ന ജർമ്മൻ പദം ഫോക്ലോറിന് പകരമായി ഉപയോഗിച്ചിരുന്നത് ആരാണ് ഗ്രിം സഹോദരന്മാരാണ് ലോർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം എന്നാണ് ലോർ എന്ന പദത്തിൻ്റെ അർത്ഥം ഫോക്ലോർ ആന്ത്രോപോളജിക്കൽ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഫോക്ലോർ ആന്ത്രോപോളജിക്കൽ തിയറി അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എഡ്വേർഡ് ബി ടെയ്ലർ നരവംശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എഡ്വേർഡ് ബി ടെയ്ലർ ജർമ്മൻ ലീഗൽ ആൻറ്റിക്വിറ്റീസിൻ്റെ രചയിതാവ് ആര് ജർമ്മൻ ലീഗൽ ആൻറ്റിക്വിറ്റീസ് അങ്ങനെ ഒരു കൃതിയുണ്ട് അതിൻ്റെ രചയിതാവ് ആരാണ് ജേക്കബ് ഗ്രിം ആണ് ടോട്ടമിസം ആൻഡ് എക്സോഗമി വർഷിപ്പ് ഓഫ് നേച്ചർ തുടങ്ങിയ കൃതികളുടെ രചയിതാവ് ആരാണ് ടോട്ടമിസം ആൻഡ് എക്സോഗമി വർഷിപ്പ് ഓഫ് നേച്ചർ തുടങ്ങിയ കൃതികളുടെ രചയിതാവ് ആരാണ് ജെയിംസ് ജോർജ് ഫ്രേസറാണ് ഈ കൃതികൾ എഴുതിയത് ലോകത്തിൽ ആദ്യമായി ഫോക്ലോറിനെ ഒരു ശാസ്ത്രം എന്ന നിലയ്ക്ക് കണ്ട് പഠനം നടത്തിയത് ആരാണ് ജർമ്മനിയിലെ ഗ്രിം സഹോദരന്മാരാണ് ദ ബൈബിൾ ഓഫ് ഫോക്ലോർ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ഡച്ച് മിത്തോളജിയാണ് ദ ബൈബിൾ ഓഫ് ഫോക്ലോർ എന്ന് അറിയപ്പെടുന്നത് ഫോക്ലോർ പഠനത്തിന് നന്ദി കുറിച്ച രാജ്യം ഏതാണ് ജർമ്മനിയാണ് ജർമ്മനിയിൽ ഫോക്ലോർ പഠനത്തിന് നേതൃത്വം നൽകിയിരുന്നതോ ഗ്രിം സഹോദരന്മാരാണ് ഗ്രിം സഹോദരന്മാരെന്ന് അറിയപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു ജേക്കബ് ഗ്രിമ്മും വില്യം ഗ്രിമ്മും അപ്പം ജേക്കബ് ഗ്രിം വില്യം ഗ്രിം അവരാണ് ഗ്രിം സഹോദരന്മാരെന്ന് അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷിലുണ്ടായ ആദ്യത്തെ നാടോടി കഥാസമാഹാരം ഏതാണ് ടെയിൽസ് ആൻഡ് പോപ്പുലർ ഫിക്ഷൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് കെറ്റ്ല എന്നയാളാണ് ടെയിൽസ് ആൻഡ് പോപ്പുലർ ഫിക്ഷൻ എന്ന കൃതിയുടെ രചയിതാവ് ലോകത്തിലെ ഏറ്റവും വലിയ ഫോക്ലോർ ശേഖരമുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡ് നാടോടി സാഹിത്യത്തെ ഗൗരവമായി പരിഗണിക്കുന്ന മലയാളത്തിലെ ആദ്യ ആധികാരിക ഗ്രന്ഥം ഏതാണ് പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം മലബാർ മാനുവലിൻ്റെ രചയിതാവ് ആരാ വില്യം ലോഗൻ ഐതിഹ്യമാല എന്ന കൃതി രചിച്ചതോ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കേരളോൽപ്പത്തിയുടെ രചയിതാവ് ആരാണ് ഗുണ്ടർട്ടാണ് കേരളോൽപ്പത്തിയുടെ രചയിതാവ് ഫോക്ലോർ സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട് എന്ന സംഘടന രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഫോക്ലോർ സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരായിരുന്നു വില്യം ജോൺ തോംസ് ആണ് അന്താരാഷ്ട്ര ഫോക്ലോർ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ആരാണ് കാർലേ ക്രോൺ അന്താരാഷ്ട്ര ഫോക്ലോർ സൊസൈറ്റി രൂപം കൊണ്ട വർഷമോ 1907 കേരള ഫോക്ക് ലിറ്ററേച്ചറിന്റെ രചയിതാവ് ആരാണ് കേരള ഫോക്ക് ലിറ്ററേച്ചർ എന്ന കൃതി എഴുതിയത് ആരാണ് ചുമ്മാർ ചൂണ്ടൽ കേരള ഫോക്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് കേരളത്തിലെ ഫോക്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കേരള ഫോക്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ് പൊലി എന്നാണ് ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതി രചിച്ചതാരാണ് ആരാ എഴുതിയത് ചേലനാട്ട് അച്യുതമേനോൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ് വിജ്ഞാന കൈരളി ഇന്ത്യയിലെ നാടൻ പാട്ടുകളെ ആദ്യമായിട്ട് സമാഹരിച്ച പാശ്ചാത്യ പണ്ഡിതനാരാണ് ചാൾസ് ഇ ഗോവർ
മലയാളത്തിലെ പാട്ടുകൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് സി പി ഗോവിന്ദപിള്ള പ്രിമിറ്റീവ് സോങ്സ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് സി എം ബൗറ വടക്കൻ പാട്ടുകളുടെ സമാഹാരം എന്ന കൃതിയുടെ കർത്താവ് ഗുണ്ടർട്ട് വിൽപ്പാട്ടുകളുമായി ബന്ധമുള്ള നാടൻപാട്ട് വിഭാഗം തെക്കൻ പാട്ട് പൊന്നിറത്താൽ കഥ ഏതുതരം നാടൻപാട്ടാണ് തെക്കൻ പാട്ടാണ് തമിഴും മലയാളവും കലർന്ന ഭാഷാമിശ്ര രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നാടൻപാട്ടുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ് തെക്കൻ പാട്ടുകളുടെ വിഭാഗത്തിൽപ്പെടുന്നവയാണ് പുത്തൂരൻ പാട്ടുകളിലെ നായിക ആരാണ് ഉണ്ണിയാർച്ച പുത്തൂരൻ വീട് ഏത് സമുദായത്തിലാണ് പെടുന്നത് ഈഴവ സമുദായത്തിൽ അങ്കംവട്ടൽ കുലത്തൊഴിലാക്കിയ ഈഴവ സമുദായക്കാർക്ക് നാടുവാഴികൾ കൽപ്പിച്ചു നൽകിയ സ്ഥാനം ഏതായിരുന്നു ചേകവൻ അല്ലെങ്കിൽ ചേകവർ തച്ചോളി കുടുംബം ഏത് സമുദായക്കാരായിരുന്നു നായർ സമുദായം തച്ചോളിപ്പാട്ടുകളുടെ ഇതിവൃത്തം എന്താണ് ഒതേനന്റെ ജനനം മുതൽ തച്ചോളി ഒതേനന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് തച്ചോളിപ്പാട്ടുകളുടെ ഇതിവൃത്തം കണ്ടോത്തിടത്ത് മാധുവിനെ കുറിച്ചുള്ള പാട്ടുകൾ ഏത് നാടൻപാട്ട് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് വടക്കൻ പാട്ടുകളിലാണ് ഉൾപ്പെടുന്നത് പുത്തൂരൻ പാട്ടുകൾ ഏത് വിഭാഗത്തിലെ നാടൻപാട്ടുകളാണ് വടക്കൻ പാട്ടുകളാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ നാടോടി കഥാസമാഹാരം ഏതാണ് അത് ഫിൻലാൻഡിലെ കലൈവാലയാണ് ഫിന്നിഷ് സാഹിത്യത്തിൽ ഫിന്നിഷ് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കലൈവാല അപ്പൊ കലൈവാല ഏത് രാജ്യത്തെ നാടോടി കഥാസമാഹാരമാണ് ഫിൻലാൻഡിലെ ബൃഹത് കഥാമഞ്ജരിയുടെ കർത്താവ് ആരാണ് ക്ഷേമേന്ദ്രൻ കഥാസരിസാഗരത്തിന്റെ കർത്താവോ സോമദേവൻ കിണ്ണംകളി ഏത് മന്ത്രാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് എണ്ണമന്ത്രം കിണ്ണംകളി ഏത് മന്ത്രാനുഷ്ഠാനാണ് എണ്ണമന്ത്രം ചിമ്മാനക്കളി എന്ന നാടോടി നാടകം അതൊരു ദളിത് നാടോടി നാടകമാണ് കേട്ടോ അപ്പൊ ചിമ്മാനക്കളി എന്ന നാടോടി നാടകം ഏത് അനുഷ്ഠാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് കെന്ത്രോൻ പാട്ട് മലയരുടെ കെന്ത്രോൻ പാട്ട് എന്നാണ് പുലയര് മലയര് ഒക്കെയാണ് കെന്ത്രോൻ പാട്ട് പാടി വന്നിരുന്നത് അപ്പൊ അവരുടെ കെന്ത്രോൻ പാട്ട് എന്ന ഉർവരത മന്ത്രവാദ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ചിമ്മാനക്കളി എന്ന ദളിത് നാടോടി നാടകം പാരമ്പര്യമായ പ്രയോഗത്തിലുള്ള ഉപദേശ സ്വഭാവമുള്ള സംക്ഷിപ്ത പ്രസ്താവനയാണ് പഴഞ്ചൊല്ല് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് മരിയ ലീച്ച് പഴഞ്ചൊൽ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ് ഗുണ്ടർട്ട് പഴഞ്ചൊല്ലിനെ പറ്റിയുള്ള ആദ്യ ആധികാരിക ഗ്രന്ഥം ആർച്ചർ ടെയ്ലറിന്റെ ദി പ്രോവർബ് പലരുടെ അറിവ് ഒരാളുടെ ഫലിതോക്തി അതാണ് പഴഞ്ചൊല്ല് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഡോക്ടർ രാഘവൻ പയ്യനാട് ജനിക്കുമ്പോഴുള്ള അശുദ്ധിക്ക് പറയുന്ന പേരെന്താണ് വാലായ്മ മരിക്കുമ്പോഴുള്ള അശുദ്ധിക്ക് പറയുന്ന പേരോ പുല എന്നാണ് പറയുന്നത് ചില വികാരങ്ങളുടെ പ്രതിരൂപാത്മകമായ ആവിഷ്കാരങ്ങളാണ് അനുഷ്ഠാനങ്ങളെന്ന് വ്യക്തമാക്കിയതാര് ചില വികാരങ്ങളുടെ പ്രതിരൂപാത്മകമായ ആവിഷ്കാരങ്ങളാണ് അനുഷ്ഠാനങ്ങളെന്ന് വ്യക്തമാക്കിയതാരാണ് റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് റാഡ്ക്ലിഫ് ബ്രൗൺ ഉത്തര കേരളത്തിലെ പഴയ പ്രാതൽ എന്തായിരുന്നു പഴഞ്ചോറ് അർശസ് രോഗമുള്ളവർ അരിസസ് അർശസ് എന്നൊക്കെ പറയും ആ രോഗമുള്ളവർ ഭക്ഷിക്കണമെന്ന് പറയുന്ന മത്സ്യം ഏതാണ് വരാല് തെയ്യംകെട്ട് കാണാനെത്തുന്നവർക്ക് വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ മാംസം വിളമ്പണമെന്ന് നിയമമുള്ള തെയ്യം ഏതായിരുന്നു വയനാട്ട് കുലവൻ തെയ്യം മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായിട്ട് നടത്തുന്ന സമുദായം ഏതായിരുന്നു കുശവന്മാര് ചായപ്പണികളിൽ പാരമ്പര്യ വഴിക്ക് ഇടപെടുന്ന വർഗം ഏതായിരുന്നു കിടാരന്മാര് പഞ്ചലോഹ വാർപ്പുകളിൽ പാരമ്പര്യ വൈദഗ്ധ്യം പ്രകടമാക്കുന്ന സമുദായം ഏതായിരുന്നു മൂശാരിമാര് എടനാടൻ പാട്ടുകളുടെ ആവേദകരാരായിരുന്നു പറയരും പുലയരും പറപ്പാട്ടുകളിൽ ഏറ്റവും പ്രചാരമുള്ള നാടോടി ഇതിഹാസം ഏതാണ് ചെങ്ങന്നൂരാതി പാട്ടുകഥ അതൊരു വീരകഥാഗാനമായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് മാണിക്യം പെണ്ണ് എന്ന നാടൻപാട്ട് സമാഹാരത്തിൻ്റെ ആവേദക ആരാണ് മറിയാമ ജോൺ ചെങ്ങന്നൂരാതിപ്പാട്ട് മുഴുവൻ ഉൾക്കൊള്ളുന്ന നാടൻപാട്ട് സമാഹാരം ഏതാണ് മാണിക്യം പെണ്ണ് ചെങ്ങന്നൂരാതിയെ ആയുധ അഭ്യാസം ശീലിപ്പിച്ചതാരാണ് കരിയാത്തൻ പുള്ള് അല്ലെങ്കിൽ കരിയാപണിക്കൻ ഏത് കളരിയിൽ പോകരുതെന്നാണ് ഗുരു ആദിയോട് നിഷ്കർഷിച്ചത് 19-ാം കളരിയിൽ പാണ്ഡിമേൽ കളരിയുടെ വാസ്തോലിക്ക് ആദിയോടൊപ്പം പോയതാരാണ് ചെങ്ങന്നൂരാദിയോടൊപ്പം പോയതാരാണ് പാലുവം പെണ്ണ് ഒറ്റത്തൂൺ ഒരു തൂണേൽ കളരി പണിതതാരാണ് പാണ്ഡിമേലച്ചൻ പാലുവം പെണ്ണ് പാണ്ഡിമേലച്ചന് നൽകിയ പൊലിവെന്തായിരുന്നു വീരാളി മണിപ്പെട്ട് അല്ലേ ഒരു വീരാളി മണിപ്പെട്ടാണ് കൊടുത്തത് പാലുവം പെണ്ണ് തൻ്റെ പൊലിവ് പൊലിച്ചത് എവിടെയാണ് പൊലിവ് അല്ലേ സമ്മാനം കൊണ്ട് വെച്ചത് എവിടെയാണ് കരിമ്പനയുടെ നെറുംകുടുന്തയിൽ ഞാറ് നടുമ്പ് പാടുന്ന പാട്ടുകളേവാ ഞാറ്റുപാട്ട്
ഞാറ്റുപാട്ടുകളുടെ മറ്റൊരു പേരെന്താണ്? നടിയിൽ പാട്ട്. കളപറിക്കുമ്പോൾ പാടുന്ന പാട്ടുകളേവാ? കളപറിക്കൽ പാട്ട്. കൊയ്ത്തുവേളയിൽ പാടുന്ന പാട്ടോ? കൊയ്ത്തുപാട്ട്. കറ്റമെതിക്കുമ്പോൾ പാടുന്ന പാട്ട് മെതിപ്പാട്ട്. വെള്ളം തേവുമ്പോൾ പാടുന്ന പാട്ട് തേക്കുപാട്ട്. കന്നേലക്കണ്ടം കവിടക്കണ്ടത്തി ഏത് നാട്ടിലെ പ്രചാരത്തിലുള്ള പാട്ടാണ്? കുട്ടനാട്ടിൽ. കന്നേലക്കണ്ടം എന്ന് തുടങ്ങുന്ന പാട്ട് ഏതുതരം കൃഷിപ്പാട്ടാണ്? കളപറിക്കൽ പാട്ട്. കന്നേലക്കണ്ടം എന്ന പാട്ടിൻ്റെ ആഖ്യാതാക്കൾ ആരൊക്കെയാണ്? ചെറുമിപ്പെണ്ണും പാട്ടുകൂട്ടവും എന്ന് പറഞ്ഞാൽ നാട്ടുകൂട്ടത്തിൻ്റെ ആവേദകരെല്ലാം കൂടെ ചേർന്നൊരു പാട്ടുകൂട്ടം ഉണ്ടാക്കി ആ പാട്ടുകൂട്ടവും ചെറുമിപ്പെണ്ണും കൂടെയാണ് കന്നേലക്കണ്ടത്തിലെ ആവേദകരായിട്ട് നിൽക്കുന്നത് അല്ലേ. മൈലാപ്പൂമാവിലെ മാങ്ങ പറിക്കാൻ ചെറുമിയെ സഹായിച്ചതാരാണ്? മംഗലത്തച്ഛൻ. ഏതു മാവിലെ മാങ്ങ തിന്നാനാണ് ചെറുമിപ്പെണ്ണിന് മോഹം ഉദിച്ചത്? മൈലാപ്പൂമാവിലെ മാങ്ങ തിന്നാൻ. തെയ്യം ഏത് തരത്തിലുള്ള നൃത്തരൂപമാണ്? അനുഷ്ഠാനം. തെയ്യാട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരൊക്കെയാ? ദേവതമാര്. പൊട്ടൻ തെയ്യം ഏത് പുരാവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശൈവ പുരാവൃത്തം. ഏത് കൃതിയിലാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രമേയമുള്ളത്? മനീഷാ പഞ്ചകം. മനീഷാ പഞ്ചകം എന്ന കൃതിയിലാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രമേയമുള്ളത്. പൊട്ടൻ തെയ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? ജാതി വ്യവസ്ഥയുടെ നിരർത്ഥകത. പൊട്ടനാട്ടം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി. മുടിയേറ്റിൽ കളംപാട്ടിന് പാടുന്ന തോറ്റമ്പാട്ട് ഏതാണ്? ഭദ്രകാളിയുടെ തോറ്റമ്പാട്ട്. മുടിയേറ്റിലെ ഹാസ്യകഥാപാത്രം ആരാണ്? കൂളി. മുടിയേറ്റിലെ യുദ്ധത്തിന് പറയുന്ന പേരെന്താണ്? കൂടിയാട്ടം. എൻ്റെ അമ്മ എന്ന് കൂളി വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഭദ്രകാളിയെയാണ് വിശേഷിപ്പിക്കുന്നത്. നാടോടി ഗീതങ്ങളിൽ നിന്ന് കഥാഗാനങ്ങൾക്കുള്ള വ്യത്യസ്തത എന്താണ്? വസ്തുനിഷ്ഠത. മാക്കപ്പോതിയുടെ തോറ്റമ്പാട്ടിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗം ഏതാണ്? പെറ്റും പൊലിപ്പ്. ഒരു കഥാഗാനത്തിൽ എത്ര ഏകകങ്ങളുണ്ട്? ഇത് കഥാഗാനങ്ങളുടെ രൂപശില്പം എന്ന് പറയുന്ന ലേഖനത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഒരു കഥാഗാനത്തിൽ എത്ര ഏകകങ്ങളുണ്ട്? 10. ഇനി നാടോടി ലോകവീക്ഷണങ്ങൾ എന്ന ലേഖനം നമുക്ക് നോക്കാം. സാംസ്കാരിക ചിഹ്നങ്ങളാണ് നാട്ടറിവുകളെന്ന് വ്യക്തമാക്കിയതാരാണ്? ക്ലിഫോർഡ് ഗ്രീസ് ആണ്. ആ ക്ലിഫോർഡ് ഗീർസ് അദ്ദേഹമാണ് സാംസ്കാരിക ചിഹ്നങ്ങളാണ് നാട്ടറിവുകളെന്ന് പറഞ്ഞു വെച്ചത്. റെഡ് ഇന്ത്യക്കാരെക്കുറിച്ചും എസ്കിമോകളെക്കുറിച്ചും വിവരശേഖരണം നടത്തിയ പ്രകൃതി ശാസ്ത്രജ്ഞർ ആരാണ്? ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ വിവരശേഖരണം നടത്തിയ നാടോടി ലോകവീക്ഷണങ്ങളിൽ പറയുന്നുണ്ട്. ആരാണ്? ഫ്രാൻസ് ബോവാസ്. മഞ്ഞിൽ ജീവിക്കുന്ന ജനതയിൽ ഏറ്റവും ഉയർന്ന സംസ്കാരമുള്ളത് ആർക്കാണ്? എസ്കിമോകൾക്കാണ് ഏറ്റവും ഉയർന്ന സംസ്കാരം ഉണ്ടേ എന്ന് പറയുന്നത്. ഒരു ജനതയെ മനസ്സിലാക്കാൻ അവരുടെ സാംസ്കാരിക പ്രതീകങ്ങളിലൂടെ ചിന്തിക്കാൻ കഴിയണം എന്ന് പ്രസ്താവിച്ചതാരാണ്? ഇവാൻ പ്രിച്ചാർഡ്. ഇവാൻ പ്രിച്ചാർഡ്. മന്ത്രവാദത്തെ പ്രാചീന ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഫ്രേസറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അതീത ശക്തികളുമായുള്ള സംവാദത്തിൻ്റെ ഏറ്റവും സജീവമായ ആവിഷ്കാരങ്ങൾ എന്താണ്? നൃത്തവും പാട്ടും. മണ്ണേ നമ്പിയിലേലയ്യ മരമിരിപ്പൂ എന്ന് തുടങ്ങുന്ന പാട്ട് ഏത് നാട്ടുകൂട്ടത്തിൻ്റെ പാട്ടാണ്? അട്ടപ്പാടിയിലെ ആദിവാസികളുടെ. കയാപ്പോ റെഡ് ഇന്ത്യൻസിൻ്റെ റെഫ്രിജറേറ്റർ എന്താണ്? നദികളാണ്. കുറ്റിക്കാടുകളെ വിശുദ്ധമായ കലവറയായിട്ട് കാണുന്നത് ആരാണ്? സൗത്ത് ആഫ്രിക്കയിലെ ബുഷ്മാൻ വിഭാഗക്കാരാണ് കുറ്റിക്കാടുകളെ നല്ല വിശുദ്ധമായ കലവറയായിട്ട് കാണുന്നത്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ആദ്യമായി കുത്തിക്കൊടുത്ത കിണർ, കിണർ ഒരെണ്ണം കുത്തിക്കൊടുത്തു. അത് അവരുപയോഗിച്ച് എന്തിനാണ്? ചപ്പും ചവറും ഇടാൻ. ദേശജനതയുടെ സമഗ്രമായ ജീവിത വീക്ഷണം ഉദ്ധൃതമായിട്ടുള്ളത് എവിടെയാണ്? നാടൻ കലകളിലാണ്. മനുഷ്യനെ പ്രകൃതി ആരാധനയ്ക്ക് പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഭയവും മത്സരവും സ്നേഹവും ചേർന്ന വികാരം. പാലുള്ള സസ്യവും അമ്മയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പൂജ ഏതാണ്? കാളീ പൂജ. കളം പൂജയിൽ ചുവപ്പ് വട്ടിൽ വാള് വയ്ക്കുന്ന ചടങ്ങിൻ്റെ പേരെന്താണ്? മുറിച്ചോപ്പ്. സാലപഞ്ചിക ഏത് സങ്കല്പത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്? യക്ഷി സങ്കല്പത്തിൻ്റെ. സ്ത്രീ സ്ത്രീ സ്പർശമേറ്റാൽ പുഷ്പിക്കുന്ന വൃക്ഷമെന്ന ആശയമുള്ള യക്ഷി സങ്കല്പം ഏതാണ്? സാലപഞ്ചിക. പ്രേമം വാത്സല്യം സംഹാരം ഇവയെല്ലാം ചേർന്ന സങ്കീർണ മിത്തിക്ക് കഥാപാത്രം ഏതാണ്? യക്ഷിയാണ് അങ്ങനെയൊരു സങ്കീർണ മിത്തിക് കഥാപാത്രമായിട്ട് നിലകൊള്ളുന്നത്. വിഷുക്കണി ഫലം പറയാൻ എത്തിയിരുന്നത് ആരാണ്? കണിയാട്ടി. കണിയാട്ടിമാരാണ് വിഷുക്കണി ഫലം പറയാൻ എത്തിയിരുന്നത്. മുസ്ലിം സ്ത്രീകൾ അവതരിപ്പിക്കാറുള്ള സംഘനൃത്തം ഏതാണ്? ഒപ്പന. ചോന്നമ്മ ശിക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? മണ്ണുവാരി കളിച്ചതിന്.
പ്രകൃതിയുടെ ജൈവഭാവവുമായി ഏറ്റവും അടുത്ത ജീവിതം പ്രകടമാകുന്നത് ഏത് ലോറിലാണ്? ട്രൈബൽ ലോറിലാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഫോക്ലോർ എന്ന പാഠ്യപദ്ധതിയിൽ നിന്ന് വരാവുന്ന ഒറ്റവാക്ക് ചോദ്യോത്തരങ്ങൾ കണ്ട് കേട്ട് എഴുതിയെടുത്ത് പഠിക്കുക. നന്ദി.